ശിവഗംഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ അടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലേ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട ഹർദ്ധനാരീശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ താലൂക്കിലുള്ള അരക്കുപറമ്പ് ഗ്രാമത്തിലെ വെളിങ്ങോട് എന്ന സ്ഥലത്താണ് അർദ്ധനാരീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമസ്കാര മണ്ഡപവും പ്രദക്ഷിണ വഴിയും ജലത്തിലാണുള്ളത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വെളിങ്ങോട് എന്ന സ്ഥലത്ത് കുന്നിൻ മുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു യോഗി താമസിച്ചു അദ്ദേഹം തപസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ജലത്തിൽ ആറാടി ശ്രീ പരമേശ്വര പാർവതി സാന്നിധ്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായി അതിൽ പ്രകാരം ഭക്തരുടെ ശ്രേയസനായി ശ്രീ പരമേശ്വര പാർവതി സാന്നിധ്യമുള്ള ഭാഗത്ത് ചെന്ന് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ദേവചൈതന്യത്തിൽ ആരാധിച്ച് പൂജിച്ചു പോണു ഈ വെളിപാടുണ്ടായ സ്ഥലമാണ് പിന്നീട് ലോപിച്ച് വെളിങ്ങോട് ആയി മാറിയതെന്ന് പറയപ്പെടുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭൂവാണ് പൂർണമായും ജലത്തിൽ വസിക്കുന്ന അർദ്ധനാരീശ്വര പ്രതിഷ്ഠ അത്യപൂർവങ്ങളിൽ അപൂർവമാണ് രണ്ടു ശിലകൾ ചേർന്ന ഒറ്റ ശിലയായിട്ടാണ് പ്രതിഷ്ഠയുള്ളത് മൂർത്തി എന്നും ജലത്തിൽ വസിക്കുന്നതിനാൽ നിവേദ്യവും മറ്റും തെക്കുഭാഗത്തായും തണു നടത്തുന്നത് ശിവരാത്രി ദിവസം ജലം വറ്റിച്ച് വിഗ്രഹത്തിൽ അർദ്ധരാത്രി അഭിഷേകമുണ്ട് ഈ സമയത്ത് നല്ല വെയിലുള്ള സമയത്തും ജലത്തിനുള്ളിലൂടെയും മാത്രമാണ് വിഗ്രഹം ദർശിക്കാൻ സാധിക്കുന്നത് ശിവരാത്രി മിഥുന മാസത്തിലെ മകന്നാളിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവം ധനുമാസത്തിലെ മകന്നാളിൽ തൃക്കൊടിയേറ്റ് അഞ്ചാം നാളിൽ തിരുവാറാട്ടുത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ മിഥുനമാസത്തിലെ മകന്നാളിൽ ഉത്സവത്തോടനുബന്ധിച്ച് മൂന്ന് ദിനം കളംപാട്ട് നടക്കാറുണ്ട് ഇതേ മകന്നാളിലാണ് ആയിരത്തെട്ട് കുടം ജലാഭിഷേകവും നടക്കുന്നത് ഭക്തർക്ക് നേരിട്ട് അഭിഷേക ജലം നൽകാം എന്ന പ്രത്യേകത കൂടിയുണ്ട് വിവാഹ തടസ്സം മാറാൻ ഉമാമഹേശ്വര പൂജ വഴിപാട് നടത്തുന്നത് വളരെ വിശേഷമാണ് ശ്രീകോവിൽ നമസ്കാര മണ്ഡപം അഷ്ടദിക് പാലകന്മാർ പ്രദക്ഷിണവഴി സോമസൂത്രം വലിയ ബലിക്കല്ല് സോപാനം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ ജലത്തിൽ ആറാടി നിൽക്കുന്ന അപൂർവ കാഴ്ചയും നാലു ഭാഗത്തും പാടത്താൽ ചുറ്റപ്പെട്ട് കൊടികുത്തിമലയുടെ താഴെയായി കാണുന്ന നീർച്ചോലകൾ അടങ്ങിയ പ്രകൃതി രമണീയമായ അന്തരീക്ഷവും ശാന്തതയും ഇവിടെ ഭക്തർ ഒരിക്കലും മറക്കാറില്ല